തുലാമാസ പുലരിയിൽ രായരനല്ലൂർ മലയിൽ ഭക്തർക്ക് ദേവീ ദർശന സായുജ്യം. പന്തിരിക്കുല പ്രധാനി നാരായണതുഭ്രാന്തന്റെ ദാർശനിക ബോധമാണ് വിശ്വാസികൾക്ക് മല കയറുന്നതിന് ഊർജ്ജമാകുന്നത്. അഭൂതപൂർവമായ തിരക്കാണ് ഇത്തവണ രായരനല്ലൂരിൽ ദൃശ്യമായത്. പന്തിരുകുല പ്രധാനി നാരായണതുഭ്രാന്തന്റെ സ്മരണയിലാണ് തുലാമൊന്നിന്റെ രായരനല്ലൂർ മലകയറ്റം. ബാല്യത്തിൽ നാരായണതുഭ്രാന്തൻ വേദം പഠിക്കാനായി തിരുവേഗപ്പുറയിൽ എത്തിയെന്നും രായരല്ലൂർ മലമുകളിലേക്ക് കൂറ്റൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുകയും മുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം. ഒരു തുലാമാസം ഒന്നിന് ദേവി നാരായണതുഭ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭൂമിക്കടിയിലേക്ക് പോയെന്നും ദേവിയുടെ കാൽപ്പാടുകൾ കണ്ട സ്ഥലത്ത് നാരായണതുഭ്രാന്തൻ ആരാധന നടത്തി വന്നിരുന്നുവെന്നുമാണ് സങ്കല്പം. പിന്നീട് ആമയൂർ മന നാരായണമംഗലത്തുകാർ മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തിവരികയാണ്. നാരായണതുഭ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നടത്തിപ്പ്. തുലാമൊന്നിന്റെ മലകയറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് തുലാമാസ പുലരിയിൽ രായരനല്ലൂർ മലകയറിയത്. ഇത് വരുമ്പോ നാരായണത്തിന്റെ മരണരോജിലൊക്കെ ഇതിൽ കണ്ടില്ലേ, നമ്മൾ ടി വിയിലൊക്കെ സീരിയലൊക്കെ കണ്ടിട്ട് ഇപ്പൊ കാണുന്ന നല്ലൊരു ആഗ്രഹം. അങ്ങനെ ആദ്യം വന്നു, ഇപ്പൊ രണ്ടു മൂന്ന് മല മൂന്നാലാമത്തെ മലയായി. ഇപ്പൊ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മല കയറുന്നത്. ഏറ്റവും അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടുള്ള ക്ഷേത്രമാണ്. എല്ലാവരും കൂടെ ഉണ്ട്. നല്ല അനുഭവങ്ങളാണ്. മല കയറുന്നത് തന്നെ ശബരിമലയ്ക്ക് തുല്യമായിട്ടാണ് കാണുന്നതും. മല കയറുന്നവർക്കായി കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.